നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന തീയതിയെ ആദരിക്കുന്നതിനായി 1950 മുതൽ എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു എന്നത് നമുക്ക് വളരെ നന്നായി അറിയാം. ഇന്ത്യ ഈ വർഷം 72 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രാബല്യത്തിൽ വന്ന തീയതിയെ ആദരിക്കുന്നതിനായി 1950 മുതൽ എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നുണ്ട്. 200 വർഷത്തിലേറെയായി ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാവുകയായിരുന്നു. 1947 ഓഗസ്റ്റ് 14 ഇന്ത്യൻ സ്വതന്ത്രമായപ്പോൾ അതിന് ഇപ്പോഴും ഒരു സ്ഥിരമായ ഭരണഘടന ഇല്ലായിരുന്നു. ഇന്ത്യൻ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇന്ത്യൻ ഗവൺമെൻറ് ആക്ട് 1935 പരിഷ്കരിച്ച പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രണ്ടാഴ്ചയ്ക്ക് ശേഷം 1947 ഓഗസ്റ്റ് 29 സ്ഥിരമായ ഒരു ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിനായി ഒരു കരട് സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായി. വളരെയധികം കഠിനാധ്വാനത്തിനു ശേഷം ഭരണഘടന ഒടുവിൽ തയ്യാറാക്കി. ഇന്ത്യയെ പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാനുള്ള ദിവസമായി ജനുവരി 26 തിരഞ്ഞെടുക്കപ്പെട്ടു. ജനുവരി 26 പ്രാധാന്യം 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷ് ഭരണത്തിന് വിരുദ്ധമായി ഇന്ത്യൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി എന്നതാണ്. 1950 ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നെങ്കിലും 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇത് അംഗീകരിച്ചു. ഇത് രാജ്യത്തിൻ്റെ പരമാധികാര റിപ്പബ്ലിക്കായി മാറുന്നതിനുള്ള പൂർത്തീകരണം പൂർത്തിയായി. ഈ വർഷം നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. മഹാമാരിയായ കോവിഡിനെ പിടിച്ചുകിട്ടുന്നതിൽ ലോകത്തിന് നാം മാതൃക കാട്ടി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള സമ്പൂർണ്ണ ഇടപെടൽ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ലോക നേതാക്കന്മാർ ഭാരതത്തിൻ്റെ കർമ്മമണ്ഡലത്തെ മുക്തഖണ്ഡം പ്രശംസിച്ചു. ഒടുവിലിതാ ലോകം കാത്തിരുന്ന കോവിഡ് വാക്സിൻ എന്ന മൃതസഞ്ജീവിനി ഭാരതത്തിന്റെ അഭിമാന സ്രോതസ്സായി മാറി. ഭാരതം ലോകത്തിന്റെ മരുന്നുശാലയായി തീർന്നു. ഓരോ ഭാരതീയനും ആത്മനിർവൃതിയുടെ അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിനം കടന്നു വന്നത്. ജനുവരി 26 ഈ ദിവസത്തിന്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുകയുണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹി രാജ്പഥിൽ തുടങ്ങി ചെങ്കോട്ടയിൽ അവസാനിക്കുന്ന പരേഡാണ് റിപ്പബ്ലിക് പരേഡ് എന്നറിയപ്പെടുന്നത്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരിക്കുന്ന ഈ ചടങ്ങിൽ സൈനികരുടെ സല്യൂട്ട് രാഷ്ട്രപതി സ്വീകരിക്കും. കുതിരപ്പുറത്തുള്ള മാർച്ച്, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൗട്ട് ആൻഡ് ഗൈഡ് NCC അംഗങ്ങളുടെയും മാർച്ച് ഇതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇത്തവണ കോവിഡ് മഹാമാരിയുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ചടങ്ങുകൾ. എന്തായാലും ലോകം നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, പ്രശംസിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നന്മയുടെ വിശ്വസ്നേഹത്തിന്റെ വിജയത്തിന്റെ ആത്മാഭിമാനത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആഗോള ജനതയെ ഭാരതം കൈപിടിച്ച് നടത്തുന്നു പുരോഗതിയിലേക്ക്, വികസനത്തിലേക്ക്, കളങ്കമില്ലാത്ത സ്നേഹ വിഹായസിലേക്ക്. എല്ലാവർക്കും തത്വമയുടെ റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഹിന്ദ്.